لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله العلي العظيم الله سبحانه وتعالى മനസ്സിലാക്കി അള്ളാഹുവുമായി അടുക്കുന്ന ആളുകൾ അവർക്കാണല്ലോ ഔലിയാ എന്ന് പറയുന്നത്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ രണ്ടു വിഭാഗം ആളുകളുണ്ട്. ചിലർ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങൾക്ക് മതപരമായ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി ഇൽമ് പഠിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ച് ദർസ് നടത്തി അതുപോലെ തന്നെ വഴലുകൾ നടത്തി ജനങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഔലിയാക്കൾ ബഹുമാനപ്പെട്ട ഔസുൽ അഅലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ അതിൽപ്പെട്ടവരാണ്. അവരൊക്കെ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്ഥാനം, ഔലിയാക്കളിൽപ്പെട്ട വലിയ വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ആളുകളാണ്. പക്ഷെ അവരൊരിക്കലും ദുന്യാവുമായി ദുന്യാവിനെ മറന്നുപോയി മുന്നിൽ കാണുന്നതൊന്നും കാണാതെ മുമ്പിലുള്ളതൊന്നും കേൾക്കാതെ തീർത്തും അള്ളാഹുവിലേക്ക് ലയിച്ച് ഈ ദുന്യാവ് പാടെ യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച ആളുകളല്ല, മറിച്ച് അവരൊക്കെ വലിയ ദർസുകൾ നടത്തിയ, ഒരുപാട് ശിഷ്യന്മാരെ സമ്പാദിച്ച, ധാരാളം കിതാബുകളൊക്കെ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്നാൽ ഔലിയാക്കളുടെ കൂട്ടത്തിൽ, മഹാന്മാരുടെ കൂട്ടത്തിൽ മറ്റൊരു വിഭാഗമുണ്ട്. അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി അങ്ങ് ലയിച്ച് അവർ ഈ ദുന്യാവ് കാണുകയോ കേൾക്കുകയോ ഇല്ല. മജിദൂബീങ്ങൾ എന്നാണ് അവർക്ക് പറയുക. നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവര് ഭ്രാന്തന്മാരാണെന്ന് പറയും. അലക്കൂല, കുളിക്കൂല, ഇങ്ങനെ ഒരു ഹാലിങ്ങനെ ഒരു പൊക്കണയുമായി നടക്കുന്ന ആളുകൾ, അങ്ങനെ നടക്കുന്നവരൊക്കെ വലിയാണ്, ഔലിയാണ് എന്നല്ല പറയുന്നത്. അതേസമയത്ത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെയും കുറെ ആളുകളുണ്ട്. വലിയ വലിയ മഹാന്മാരാണ്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അള്ളാഹുവിലങ്ങ് ലയിച്ചുപോയവരാണ്. അവർക്ക് മുമ്പിലുള്ളത് കാണുകയില്ല. അവര് പറയുന്നത് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെ പൊതുജനങ്ങൾ ആരും കാര്യമായി പരിഗണിക്കാറില്ല. അതൊരു ഭ്രാന്തനാണെന്ന് പറയും. ഇത്തരത്തിൽപ്പെട്ട മജ്ദൂബികളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. ഈ ശിബിലി ഇമാം വലിയ പാണ്ഡിത്യമുള്ള, വലിയ മഹത്വം സമ്പാദിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ശിബിലി. പക്ഷേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാര്യമായി പരിഗണിക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു, ആ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരു മഹാനാണ് അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ ദർസ് നടത്തുന്ന മുദരിസാണ്, വലിയ പണ്ഡിതനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ട മഹാനാണ് അദ്ദേഹം. ഈ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒരുപാട് കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ, തന്റെ മുമ്പിൽ ഒരുപാട് വലിയ വലിയ മുത്താലിമീങ്ങളുണ്ട്, ഈ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് അങ്ങ് കയറി വന്നു. മുത്തഅല്ലിമീങ്ങളുടെ ഒന്നും കാഴ്ചയിൽ ഇദ്ദേഹം വലിയൊരു മഹാനല്ല. പക്ഷേ ഉസ്താദ് അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോ എഴുന്നേറ്റു നിന്നു. എഴുന്നേറ്റു നിന്നപ്പോൾ അത് മുത്തഅല്ലിമീങ്ങൾക്കിടയിൽ അടക്കം പറച്ചിലൊരു കാരണമായി. അതെന്താ, ഇന്നലെ മന്ത്രി അലിയുബിന് അഴീസ, ഐസബിനു അലി ഇന്നലെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ നമ്മുടെ ഉസ്താദ് അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു മന്ത്രിയാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടില്ല. ഇന്ന് ആരാലും പരിഗണിക്കപ്പെടാത്ത, ഒരാളും കാര്യമായി മൈൻഡ് ചെയ്യാത്ത ഇമാം ശിബിലി, ശിബിലി വന്നപ്പോൾ ഉസ്താദ് കാര്യമായിട്ട് ബഹുമാനിക്കുന്നുണ്ട് എന്ന് ഒരു അടക്കം പറച്ചിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായി. അവസാനം ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു മുജാഹിദ് എന്ന് പറയുന്ന ഉസ്താദിനോട് തന്നെ വിഷയം ചോദിക്കാൻ വേണ്ടി ശിഷ്യന്മാർ തയ്യാറായി. ഉസ്താദിനോട് വിഷയം ചോദിച്ചു, ഉസ്താദേ, കഴിഞ്ഞ ദിവസം ഇവിടെ മന്ത്രി ഐസബിനു അലി വന്നിരുന്നല്ലോ, നിങ്ങൾ അദ്ദേഹത്തെ കാര്യമായി പരിഗണിച്ചില്ല, എഴുന്നേറ്റു നിന്നില്ല. ഒരാളെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനു വേണ്ടി മാത്രം ബഹുമാനിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് പദം.
അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഖൈറു സുലാഹി കൊണ്ട് അറിയപ്പെട്ട മനുഷ്യനാണ്. അതിനു പുറമെ അദ്ദേഹം ഒരു മന്ത്രിയാണ്, ഒരു എം എൽ എ ആണ്. എന്നാൽ അദ്ദേഹത്തെ കണ്ടാൽ എണീറ്റ് നിൽക്കാം, ബഹുമാനിക്കാം. അതേസമയത്ത് അദ്ദേഹത്തിന് മതപരമായ ഖൈറു സുലാഹികളൊന്നും ഇല്ല. അദ്ദേഹം ഒരു എം എൽ എ ആണ്, അല്ലെങ്കിൽ ഒരു എം പി ആണ്, അല്ലെങ്കിൽ കാര്യമായ സമ്പത്തുള്ള ഒരാളാണ്. അതിന്റെ പേരിൽ മാത്രം ഒരാളെ കാര്യമായിട്ട് ബഹുമാനിക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. ഏതായാലും ഇന്നലെ അദ്ദേഹം വന്ന സമയത്ത്, മന്ത്രി വന്ന സമയത്ത്, എഴുസബിൻ വാലി വന്ന സമയത്ത് നിങ്ങൾ ബഹുമാനിച്ചില്ല, ഇന്ന് ആരും പരിഗണിക്കാത്ത ശിബിരി വന്നപ്പോൾ നിങ്ങൾ പരിഗണിച്ചല്ലോ എന്ന് ശിഷ്യന്മാർ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, കൈഫ ലാ അഖൂമു ലിമൻ യുഅള്ളിബുഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ എണീറ്റു നിൽക്കാതിരിക്കും? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ, ഈ ശിബിലിയെ അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിച്ചിട്ടുണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടോ? അതെ, ഒരുപാട് പ്രാവശ്യം മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അബൂബക്കറെ, നാളെ നിങ്ങളുടെ ദർസിലേക്ക് ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കടന്നു വരും, അയാളെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി ഈ ശിബിലിയാണെങ്കിലോ? പറയാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ പറയുന്നത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. ജനങ്ങൾ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ പറയും. ജനങ്ങൾ പറയുന്നത് വിശ്വസിച്ച് ഈ ശിബിലിയെ ഞാൻ പരിഗണിക്കാതിരുന്നാൽ എന്നോട് കഴിഞ്ഞ രാത്രിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനാമിൽ പറഞ്ഞിട്ടുണ്ട്, നാളെ നിങ്ങളുടെ ദർസിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും, അയാളെ നിങ്ങൾ പരിഗണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ശിബിലി ആണെങ്കിലോ എന്ന് അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ശിഷ്യന്മാരോട് ചോദിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞുപോയി. മൂന്നാമത്തെ ദിവസം അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ദർസിൽ കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നു, മക്കളെ, അത് ഇമാം ശിബിലി തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ, രണ്ടു ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ബഹുമാനിക്കണം, നിങ്ങളെ ദർസിലേക്ക് വരുന്ന വ്യക്തിയെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ ആ വ്യക്തി, അത് ഇമാം ശിബിലി തന്നെയാണ്, അതിൽ സംശയം ഇല്ല. കാരണം കഴിഞ്ഞ രാത്രിയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. മുത്തുനബിനെങ്ങനെ സ്വപ്നത്തിൽ കാണേണ്ടി അറിയുമ്പോ നമ്മൾ വിചാരിച്ചു എന്നും കാണുകയാണ്, എന്നും കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, നാലു മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണല്ലോ മാലിക് ബിൻ അനസ്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങിയ രാത്രികൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അത് അവരുമായിട്ടുള്ള ബന്ധാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയ കറാമത്താണ്. ഇരിക്കട്ടെ, ഈ അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയും ഞാൻ ആരെ കണ്ടിട്ടുണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ മുത്തു നബി എന്നോട് പറഞ്ഞു, അക്രമകല്ലാഹു കമാ അക്രംത റജുലൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽ പെട്ട ഒരാളെ നിങ്ങൾ ബഹുമാനിച്ചതിനു പകരം അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ ബഹുമാനിച്ചുവല്ലോ, ആ ബഹുമാനിച്ചതുപോലെ നിങ്ങളെ ബഹുമാനിച്ചതിനു പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെയും ബഹുമാനിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് സുവിശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല, വിഷമമില്ല. ഞാൻ ബഹുമാനിച്ച ഇമാം ശിബിലി അല്ലാഹു ബഹുമാനിച്ച വ്യക്തിയാണ്, അള്ളാഹു സ്വർഗപ്രവേശനം കൊണ്ട് അനുഗ്രഹിച്ച വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത് പറഞ്ഞപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തു നബിയെ, ബിമസ്തഹഖ ശിബിലിയു മിൻക ഹാദൽ മഖാം, യാ റസൂലല്ലാഹ്, മുത്തു നബിയെ, എന്താണ് ഈ ശിബിലിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടാൻ കാരണം? തങ്ങൾ സ്വപ്നത്തിൽ ഈ നാട്ടിൽ എത്ര എത്ര മഹാന്മാരുണ്ട്, അവരെയൊന്നും ബഹുമാനിക്കാൻ തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല.
തങ്ങൾ ഷിബിലിക്ക് തങ്ങളിൽ നിന്ന് ഷിബിലിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടാൻ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മറ്റൊന്നുമല്ല എല്ലാ ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെയും ശേഷം എന്നെ ശിബിലി ഓർക്കാറുണ്ട്. എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം ശിബിലി എന്നെ ഓർക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ഓർക്കുന്നത്? നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി വിരമിച്ച് സാധാരണ ചൊല്ലാറുള്ള ദിക്റുകളൊക്കെ ചൊല്ലി അതിനുശേഷം ലഖദ് ജാഅകും റസൂലും മിൻ ഔഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയത്താണിത്. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്കറിയുന്ന മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റിയ അത്രയും വിശാലമായ ആശയങ്ങളുള്ള അർത്ഥങ്ങളുള്ള വിശദീകരണങ്ങളുള്ള തഫ്സീറുള്ള ഒരു ആയത്താണ് ഈ ലഖദ് ജാഅകും റസൂലും മിൻ ഔഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്ത് വലിയ മഹത്വമുള്ള ആയത്താണ്. ഈ ആയത്ത് സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത്, അവസാനത്തിന്റെ തൊട്ടുമുമ്പുള്ള ആയത്ത്. ഈ ആയത്ത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മുടങ്ങാതെ ശിബിലി ചൊല്ലാറുണ്ട്. എന്തിനാണത് ചൊല്ലുന്നത്? എന്നെ ഓർമ്മ വരാൻ വേണ്ടി. കാരണം ആ ആയത്തിൽ എന്റെ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത്. പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായി സമ്പൂർണമായി എന്ന് പറഞ്ഞതിന്റെ ശേഷം അവസാനം പിന്നെയും ഇറങ്ങിയ ഒരു ആയത്താണ് ഈ ആയത്ത്. അല്യൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മതം പൂർത്തിയായിരിക്കുന്നു. ഇനി എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം ഇറക്കിക്കൊടുത്തിരിക്കുന്നു. ഈ മതം സമ്പൂർണമായിരിക്കുന്നു. അല്യൗമ ഇന്ന് അക്മൽതു ലക്കും നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വഹിയിറക്കിയതിന്റെ ശേഷം എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയ ആയത്താണ് ലഖദ് ജാഅകും റസൂലും മിൻ ഔഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് വലിയ മഹത്തുള്ള ആയത്താണ്. മുത്തുനബിയുടെ മദ്ഹാനത്തിൽ പറയുന്നത്, മുത്തുനബിയെ കുറിച്ചാണ് ആയത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ വരാൻ ആയത്തോതിയാൽ മതി. അതുകൊണ്ട് ഇമാം ശിബിലി എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മറക്കാതെ പഴക്കാതെ ഒരു നിസ്കാരത്തിൽ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഈ ആയത്തോതി എന്നെ സ്മരിക്കാറുണ്ട്. അതിന്റെ ഒരു ഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചെറിയൊരു കാര്യമാണ്, ആർക്കും ശ്രദ്ധിച്ചാൽ നടക്കുന്ന കാര്യമാണ്. നിസ്കാരത്തിന്റെ ശേഷം വാരിദായ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടായിരുന്നു ചൊല്ലേണ്ടത്. സലാം വീട്ടി ഉടനെ തന്നെ ലഖദ് ജാഅകും റസൂലും മിൻ ഔഫുസികും ചൊല്ലരുത്. സാധാരണ നിസ്കാരത്തിന്റെ ശേഷം വാരിദായി വന്ന ദിക്റുകളൊക്കെ അസ്തഗ്ഫിറുല്ലാഹ അൽഅസീം മൂന്ന് പ്രാവശ്യം, അൽ ഖദീം അൽ കരീം അർ റഹീം എന്ന് തുടങ്ങുന്ന അദ്കാറുകളൊക്കെ ചൊല്ലിയതിന്റെ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഒക്കെ 33 പ്രാവശ്യം ചൊല്ലിയതിന്റെ ശേഷം ഫലു ദിക്റൊക്കെ ചൊല്ലിയതിന്റെ ശേഷം ദുആ കഴിഞ്ഞിട്ട് ചൊല്ലിയാലും മതി, ഇരുന്ന് ചൊല്ലിയാലും മതി, നടന്ന് ചൊല്ലിയാലും മതി, എങ്ങനെ ചൊല്ലിയാലും മതി, കുഴപ്പമില്ല. ഒരു പ്രാവശ്യത്തില്ല അതിന്റെ മഹത്വം കിട്ടും. എത്ര വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നുവോ അത്രയും കാലം ഒരുപാട് സമയം ഓർക്കാൻ കഴിയുമെങ്കിൽ ചൊല്ലി ചൊല്ലി അങ്ങനെ ഓർക്കാം. ഏറ്റവും ചുരുങ്ങിയ ഒരു വട്ടമെങ്കിലും ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ വലിയ മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഓർക്കാൻ, മുത്തുനബിയെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കും തോറും മുത്തുനബി നമ്മെ ഓർക്കും, അള്ളാഹുവിനെ ഓർക്കും തോറും അള്ളാഹു നമ്മളെ ഓർക്കും. എന്നെ നിങ്ങൾ ഓർക്കൂ എങ്കിൽ നിങ്ങളെ ഞാൻ ഓർക്കാം, അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഓർക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. നമ്മളെ മക്കൾ എത്ര കാലം നമ്മളെ ഓർക്കുക, ആ മക്കൾ മരിക്കണ വരെ ഓർക്കുള്ളൂ. പേരമക്കളോ, പേരമക്കൾക്ക് മക്കൾ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ഒരു വല്യാപ്പ ഉണ്ടായിരുന്നു, ആ വല്യാപ്പ എന്നെ നോക്കി വളർത്തിയത്, അതുകൊണ്ട് ആ വല്യാപ്പാന പേര് നിങ്ങൾ ഫാത്തിയോ എന്ന് പറഞ്ഞാൽ ആ മക്കൾ വാപ്പ പറഞ്ഞതിന് പേരിൽ ഓർക്കും. പിന്നുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവില്ല.
ഒരു മനുഷ്യനെ ആരാ ഓർക്കുക? ആരാ ഒരു മനുഷ്യനെ ഓർക്കുക? നമ്മൾ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വഖഫ് ചെയ്താൽ നമ്മുടെ ഈ കാലം ഈ ഒരു നൂറ്റാണ്ട് അടുത്ത നൂറ്റാണ്ടും പറയും അത് ഇന്ന ആചാരായി പള്ളിക്ക് വേണ്ടി സ്ഥലം വഖഫ് ചെയ്ത് ഓരിങ്ങനെ ഓർക്കും. പിന്നെ അള്ളാന്റെ അടുത്ത് നീ വഖഫിന്റെ കൂലിട്ടും നല്ലത് ഓർക്കാനാളുണ്ടാവില്ല. നമ്മ ഓർക്കാൻ ഉണ്ടാക്കുന്നത് ഒരേ ഒരുത്തരാണ് അല്ലാഹു സുബ്ഹാനഹു തആല. നമ്മൾ മരിച്ചായിരം കൊല്ലം കഴിഞ്ഞ് മണ്ണായി മണ്ണിനോട് ലയിച്ചു ചേർന്നാലും നമ്മളെന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതായാൽ പോലും നമ്മ ഓർക്കുന്ന ഒരുത്തരുണ്ട് അല്ലാഹ്. ആ റബ്ബ് നമ്മളെ ഓർക്കണമെങ്കിൽ അള്ളാഹു പറയുന്നു ഫസ്കുറൂനി എന്നെ നിങ്ങൾ ഓർക്കണം, അത് കുർക്കും എന്നാ നിങ്ങൾ ഞാൻ ഓർക്കും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഓർക്കും തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർക്കും. അതുകൊണ്ട് എത്ര പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമുക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അതുപോലെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്ന പരിപാടി എടുക്കാൻ കഴിയുമോ അത്രയും നമ്മൾ ചെയ്താൽ അത് വലിയ മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സാധിപ്പിച്ചു തരുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുരുത്വവും പൊരുത്തവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഇഷ്ഖ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജുമ്അനാ ഹാദാ ജുമ്അ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا ارحم الراحمين. السلام عليكم.